നിന്നെ നീതി സ്ഥാപിക്കാൻ വിളിച്ചു, ഞാൻ നിന്നെ കൈക്ക് പിടിച്ച് നടത്തി സംരക്ഷിച്ചു, അന്ധർക്ക് കാഴ്ച നൽകുന്നതിനും തടവുകാരെ കാരാഗ്രഹത്തിൽ നിന്നും അന്ധകാരത്തിലിരിക്കുന്നവരെ ഇരുട്ടറയിൽ നിന്നും മോചിപ്പിക്കുന്നതിനും വേണ്ടി ഞാൻ നിന്നെ ജനത്തിന് ഉടമ്പടിയും ജനതകൾക്ക് പ്രകാശവുമായി നൽകിയിരിക്കുന്നു. കർത്താവിൻ്റെ വചനം. പ്രതിവചനം സങ്കീർത്തനം. കർത്താവ് എൻ്റെ പ്രകാശവും രക്ഷയുമാണ്. കർത്താവ് എൻ്റെ പ്രകാശവും രക്ഷയുമാണ്. കർത്താവ് എൻ്റെ പ്രകാശവും രക്ഷയുമാണ്. ഞാനാരെ ഭയപ്പെടണം? കർത്താവിൻ്റെ ജീവിതത്തിന് കോട്ടയാണ്, ഞാനാരെ പേടിക്കണം? കർത്താവ് എൻ്റെ പ്രകാശവും രക്ഷയുമാണ്. എതിരാളികളും ശത്രുക്കളുമായ ദുരാരോപണങ്ങളുമായി എന്നെ ആക്രമിക്കുമ്പോൾ അവർ തന്നെ കാലിടറി വീഴും. കർത്താവ് എൻ്റെ പ്രകാശവും രക്ഷയുമാണ്. ഒരു സൈന്യം തന്നെ എനിക്കെതിരെ പാളയമടിച്ചാലും എൻ്റെ ഹൃദയം ഭയം അറിയുകയില്ല. എനിക്കെതിരെ യുദ്ധമുണ്ടായാലും ഞാൻ ആത്മധൈര്യം വെടിയുകയില്ല. കർത്താവ് എൻ്റെ പ്രകാശവും രക്ഷയുമാണ്. ജീവിക്കുന്നവരുടെ ദേശത്ത് കർത്താവിൻ്റെ നന്മ കാണാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുവിൻ, ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുവിൻ, കർത്താവിന് വേണ്ടി കാത്തിരിക്കുവിൻ. കർത്താവ് എൻ്റെ പ്രകാശവും രക്ഷയുമാണ്. കർത്താവ് യേശുക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതിയും പുകഴ്ചയും. ഞങ്ങളുടെ രാജാവെ വാഴുക. ഞങ്ങളുടെ തെറ്റുകളിൽ അങ്ങേക്ക് മാത്രം അലിവ് തോന്നിയല്ലോ. കർത്താവ് യേശുക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതിയും പുകഴ്ചയും. കർത്താവ് നിങ്ങളോട് കൂടെ. യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, നീക്ക് മഹത്വം. മരിച്ചവരിൽ നിന്നും താൻ ഉയർപ്പിച്ച ലാസർ താമസിച്ചിരുന്ന ബെഥാനിയയിലേക്ക് പെസഹായ്ക്ക് 6 ദിവസം മുൻപ് യേശു വന്നു. അവർ അവന് അത്താഴം ഒരുക്കി. മർത്ത പരിചരിച്ചു. അവനോടുകൂടെ ഭക്ഷണത്തിലിരുന്നവരിൽ ലാസറും ഉണ്ടായിരുന്നു. മറിയം വിലയേറിയതും ശുദ്ധവുമായ ഒരു കുപ്പി നാർദിൻ സുഗന്ധ തൈലമെടുത്ത് യേശുവിൻ്റെ പാദങ്ങളിൽ പൂശുകയും തൻ്റെ തലമുടി കൊണ്ട് അവൻ്റെ പാദങ്ങൾ തുടയ്ക്കുകയും ചെയ്തു. തൈലത്തിൻ്റെ പരിമളം കൊണ്ട് വീട് നിറഞ്ഞു. അവൻ്റെ ശിഷ്യന്മാർ ഒരുവനും അവനെ ഒറ്റിക്കൊടുക്കുവാനിരുന്നവനുമായ യൂദാസ് കറിയോത്ത പറഞ്ഞു, എന്തുകൊണ്ട് ഈ തൈലം 300 ദെനാറയ്ക്ക് വിറ്റ് ദരിദ്രർക്ക് കൊടുത്തില്ല? അവൻ ഇത് പറഞ്ഞത് അവന് ദരിദ്രരോട് പരിഗണന ഉണ്ടായിരുന്നതുകൊണ്ടല്ല, പ്രത്യുത അവൻ ഒരു കള്ളനായിരുന്നതുകൊണ്ടും പണസഞ്ചി അവൻ്റെ കയ്യിലായിരുന്നതുകൊണ്ടും അതിൽ വീടുന്നതിൽ നിന്നും അവൻ എടുത്തിരുന്നതുകൊണ്ടുമാണ്. യേശു പറഞ്ഞു, അവളെ തടയേണ്ട, എൻ്റെ ശവസംസ്കാര ദിനത്തിനായി ഇത് ചെയ്തുവെന്ന് അവൾ കരുതിക്കൊള്ളട്ടെ. ദരിദ്രരെപ്പോഴും നിങ്ങളുടെ കൂടെയുണ്ട്, ഞാൻ എപ്പോഴും നിങ്ങളോടൊത്തുണ്ടായിരിക്കുകയില്ല. അവൻ അവിടെയുണ്ട് എന്ന് അറിഞ്ഞ് വലിയ ഒരു ഗണം യഹൂദർ അവിടേക്ക് വന്നു. അവർ വന്നത് യേശുവിനെ ഉദ്ദേശിച്ചു മാത്രമല്ല, അവൻ മരിച്ചവരെന്ന് ഉയർപ്പിച്ച ലാസറിനെ കാണുവാൻ കൂടിയാണ്. ലാസറിനെ കൂടി കൊല്ലുവാൻ പുരോഹിത പ്രമുഖന്മാർ ആലോചിച്ചു. എന്തെന്നാൽ അവൻ നിമിത്തം യഹൂദരിൽ വളരെ പേർ അവരെ വിട്ട് യേശുവിൽ വിശ്വസിച്ചിരുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ആരുടെ തൃക്കൈ വിരജിപ്പൂ വെൺതാരുകളെ പൊൻതാരകളെ, ആ ദൈവത്തിൻ സവിധത്തിൽ ഞാൻ അർപ്പിക്കുന്നു സ്വയമെന്നെ. എമ്മിഴീണകൾ തൃക്കൈ വിരുതുകൾ എന്നും കാൺമതിനായി മാത്രം, എൻ മിഴീണകൾ തൃ
ും സനാതനവുമായ ഉടമ്പടിയുടെ പാൽ
മഹിമയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങയുടെ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങയെ കർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങയുടെ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപകാധ്യക്ഷൻ ജോസഫ് നത്രാത്മലിത്തയോടും വൈദിക ഗണത്തോടും ഒത്തോ സഭയെ അങ്ങയുടെ സ്നേഹത്തിന്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിന്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളെയും സഹോദരങ്ങളെയും പങ്കാളിയെയും മക്കളെയും അങ്ങയുടെ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങയുടെ മുഖത്തിന്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യക മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേഫിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടും ഒത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങയുടെ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങയ്ക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നയിക്കും. ആമേൻ. ദൈവത്തെ പിതാവ് എന്ന് വിളിക്കുവാൻ ക്രിസ്തുനാഥൻ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ വത്സല മക്കളായ നമുക്കും ഒന്നു ചേർന്ന് ഏറ്റുചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിലും ഞങ്ങളെ മോചിപ്പിക്കണമേ, ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കരുമാറും നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങ് കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങൾ എപ്പോഴും പാപത്തിൽ നിന്നും മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്നും സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എന്റെ സമാധാനം നിങ്ങൾക്കും ഞാൻ തരുന്നു എന്ന് അങ്ങ് അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവെ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൻ പാർത്ത് അങ്ങയുടെ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അന്ന് ഈ പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. സമാധാനം. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ, കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീത. കർത്താവേ, അങ്ങ് നിന്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരുവാൻ ഞാൻ യോഗ്യനല്ല, അങ്ങ് ഒരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി
എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. എല്ലാ വസ്തുക്കളെയും എന്റെ ആത്മാവ് അങ്ങയെ സ്വീകരിക്കാൻ ഇപ്പോൾ എനിക്ക് ശാരീരികമായി സാധ്യമല്ലാത്തതിനാൽ എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ മുഴുവനായും അങ്ങേക്ക് സമർപ്പിക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. എന്റെ ഈശോയെ ഒരിക്കലും അങ്ങിൽ നിന്നും അകന്നു പോകുവാൻ അനുവദിക്കുന്നു. പാപികളെ തേടി വന്ന പാലകനേശുവേ, പാദതാരിൽ വന്നു നിൽക്കും പാപിയെ കാക്കണേ. ലോകദ്രവ്യ ആശകളാ നിന്നെ വേടിഞ്ഞു ഞാൻ, ലോകദ്രവ്യ ആശകളാ നിന്നെ വേടിഞ്ഞു ഞാൻ. സന്തോഷവും സൗഭാഗ്യവും തേടിയലഞ്ഞു ഞാൻ, പാപികളെ തേടി വന്ന പാലകനേശുവേ, പാദതാരിൽ വന്നു നിൽക്കും പാപിയെ അങ്ങയുടെ ജനത്തെ സന്ദർശിക്കുകയും ദിവ്യരഹസ്യങ്ങൾക്ക് സമർപ്പിക്കപ്പെട്ട ഹൃദയങ്ങൾ നിതാന്ത ജാഗ്രതയാർന്ന കാരുണ്യത്താൽ സംരക്ഷിക്കുകയും ചെയ്യണമേ. അങ്ങനെ അങ്ങയുടെ ദയാവായ്പിനാൽ ഇവർ ഉൾക്കൊള്ളുന്ന നിത്യരക്ഷയുടെ ഔഷധം അങ്ങയുടെ സംരക്ഷണത്താൽ കാത്തുസൂക്ഷിക്കുവാനും ഇടയാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന അങ്ങ് കേട്ടുകൊള്ളണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. പൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. കൊറോണ വൈറസ് ബാധയിൽ നിന്നുള്ള സംരക്ഷണത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന. രോഗികളെ സുഖപ്പെടുത്തുകയും ദുഃഖിതരെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന കർത്താവേ, കൊറോണ വൈറസ് മൂലം രോഗബാധിതരായി കഴിയുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ തിരുമുൻപിൽ സമർപ്പിക്കുന്നു. അവരെ ശുശ്രൂഷിക്കുന്ന ഡോക്ടർമാർ, നഴ്സുമാർ, ബന്ധുമിത്രാദികൾ എന്നിവരെയെല്ലാം രോഗബാധയിൽ നിന്നും സംരക്ഷിക്കുകയും
കാത്തുകൊള്ളുകയും ചെയ്യണമേ. രോഗികളോട് ശുശ്രൂഷ മനോഭാവത്തോടെയും ആത്മധൈര്യത്തോടെയും പെരുമാറുവാനുള്ള കൃപ അവർക്ക് നൽകണമേ. കൊറോണ വൈറസിനെ പ്രതിരോധിക്കുവാനുള്ള മാർഗങ്ങൾ കണ്ടെത്തുവാൻ രാഷ്ട്രത്തലവന്മാരെയും ഭരണാധികാരികളെയും ഡോക്ടർമാരെയും അങ്ങ് സഹായിക്കണമേ. മരണത്തിൻ്റെ നിഴൽവീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല എന്നും ഉദ്ഘോഷിച്ച സങ്കീർത്തകനോട് ചേർന്ന് ഉറച്ച വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങളും അങ്ങിൽ ആശ്രയിക്കുന്നു. നിന്നിവേ നിവാസികളെപ്പോലെ അനുതാപവും പ്രായച്ചിത്തവും വഴി ഞങ്ങളും മനസാന്തര വഴികളിലൂടെ അങ്ങയുടെ പക്കലേക്ക് തിരികെ വരുന്നു. ഞങ്ങളുടെ എളിയ പ്രാർത്ഥനകൾ സ്വീകരിച്ച് എല്ലാ വിപത്തുകളിൽ നിന്നും പകർച്ചവ്യാധികളിൽ നിന്നും വിശിഷ്യ കൊറോണ വൈറസ് ബാധയിൽ നിന്നും ഞങ്ങളെയും കുടുംബാംഗങ്ങളെയും സഹോദരങ്ങളെയും രാജ്യത്തെയും ലോകത്തെയും മുഴുവനും അങ്ങയുടെ അനന്തമായ കാരണത്താൽ സംരക്ഷിക്കുകയും ചെയ്യണമേ. എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.